ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കാണ്. മാഷല്ല, അലഹമ്ദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നും തിരക്ക് പിടിച്ചൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു സ്മൈലി കമൻ്റ് ആയിട്ട് പോന്നോട്ടെ. പറഞ്ഞ് പറഞ്ഞ് പെരുന്നാളിങ്ങ് തറയില്ലേ, അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരു പർച്ചേസിങ് നടത്തുമല്ലോ നമ്മൾ വലിയ പെരുന്നാളിന്. അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ, മക്കൾക്കൊക്കെ എടുത്തോ. സ്കൂളിൽ തുറന്നതും പുസ്തകം വാങ്ങലും ഫീസ് അടക്കലൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ടൈറ്റ് ഫിറ്റ് ആയിരിക്കും എന്നറിയാം. എന്നാലും പെരുന്നാളാകുമ്പോൾ ചെറുതായിട്ട് ഒന്ന് അടിപൊളിയാക്കാഞ്ഞാലേ ഒരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പം ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. മഴക്കാലമായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇങ്ങനെ പുറത്തിറങ്ങാറില്ല കേട്ടോ. ഭയങ്കര കൊതുകാണ്, നല്ല ചെറിയ കൊതുക് ഒന്ന് കടിച്ച് മുറിക്കും കേട്ടോ. അപ്പോൾ അകത് ഈച്ചയും പുറത്ത് കൊതുകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിമുട്ടി പോവാണ്. ഒരു ഉച്ച തിരിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ മുളക് ചെടിയിൽ മുളകൊക്കെ അമൂത്ത് പഴുത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ആവശ്യത്തിന് മഴയും വെയിലും ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുളക് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് കാപ്പിടിച്ചിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് മുളകൊന്ന് നുള്ളിയെടുക്കുകയാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മുളക് ചെടി ഇപ്പോൾ ഏത് ചെടികളായാലും മഴ ഒന്ന് പെയ്തുകൊണ്ടല്ലോ ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ അതിമ്മൽ എങ്ങനെ ആയാലും ഇതേപോലെ ഉണ്ടായിട്ടുണ്ടാവും മുളകൊക്കെ. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ അടുത്തത് വേഗം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആയത് വേഗം മരത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ എൻ്റെ അടുത്ത് ആയിട്ടുള്ള മുളക് മൊത്തത്തിൽ പറിച്ചു. കുറച്ച് കാന്താരി മുളക് ഓൾറെഡി ഇവിടെ പറിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ ചെടിയിൽ നിന്നാണ് ഇത്രയും മുളക് കിട്ടിയിട്ടുള്ളത് കാന്താരി. ബാക്കിയുള്ളത് വേറെ നമ്മൾ നട്ട് വെച്ചിട്ടുള്ളതൊക്കെ അയിമെന്നൊക്കെ നുള്ളിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് പറിച്ചു. പിന്നെ എപ്പോഴും കമൻറ്റ് കാണാറുണ്ട് നമ്മൾ അടുപ്പെന്തായി അടുപ്പെന്തായിരുന്നു. ഇതാണ് അടുപ്പിൻ്റെ അവസ്ഥ. പണിക്കാർ വന്നപ്പോൾ ഇതും വന്ന് കുറച്ച് കല്ലൊക്കെ അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പം മഴയും പെയ്ത് മൊത്തത്തിൽ അടുപ്പിൻ്റെ കാര്യം ഗോവിന്ദായിട്ടോ. അപ്പോൾ സംഭവം ഒരു ഭയങ്കര ഒരു നല്ല ഓർമ്മകളാണ് ഈ അടുപ്പ്. എനിക്ക് ഒരു എന്താ പറയുക, മണ്ണിൻ്റെ അടുപ്പ്, മണ്ണടുപ്പിൽ കുക്ക് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പണി വരും വീണ്ടും, അല്ലെങ്കിൽ മഴ വരും. അങ്ങനെ അങ്ങനെ ഇത് അങ്ങോട്ട് സ്റ്റോപ്പായി. ഇനി വീണ്ടും മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാന്നേ. അപ്പം ഇപ്പം അകത്തു നിന്ന് തന്നെയാണ് കുക്കിങ് നടക്കുന്നത്. ഗ്യാസ് അടുപ്പെന്ന് അറിയാലോ, എനിക്ക് അകത്ത് അടുപ്പില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു സൂപ്പർ അടുപ്പൊക്കെ ഉണ്ടാക്കണം മനുഷ്യമല്ല. അപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെട്ടി ഇതിൻ്റെ നടുക്കൊരു ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തണ്ടിന്. അപ്പം അതൊക്കെ നന്നായിട്ട് തെഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉഷാറായതുകൊണ്ട് ഒക്കെ ഒന്ന് റീപ്ലാന്റിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയമാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലൊക്കെ ഇങ്ങനെ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് കുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ലീവ്സൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം റിൻസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. റിൻസിൻ്റെ ബോട്ടിൽ കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യും കേട്ടോ. അതിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഹാൻഡിൽ വരുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മണ്ണ് നിറച്ചിട്ട് അതിൽ പ്ലാന്റ്സുകൾ നട്ട് വെക്കും കേട്ടോ. ഈ ഒരു ഷേപ്പാകുമ്പോൾ നമുക്ക് ഈ ഒരു കിച്ചണിലെ ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്യൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലിരിക്കും. പിന്നെ അതിനടിയിൽ ഹോളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. വെള്ളത്തിലും മണ്ണിലും വളരുന്ന ചെടികൾ വെക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയാലും പ്രശ്നമില്ല, വെള്ളം നനക്കഴിഞ്ഞാലും പ്രശ്നമില്ല, അടിപൊളിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കുറച്ച് വലിയ സൈസുള്ള ലീവ്സ് വരുന്നതും എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ കുട്ടി സൈസിലുള്ളതുണ്ട് കേട്ടോ. വലിയ സൈസ് ശരിക്കും നമ്മളെ വീഡിയോയിലൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഒരു പുതിന ലീഫിൻ്റെ അതേ ഒരു ഷേപ്പിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതാണിത്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഒരു ചട്ടിയിൽ ഇങ്ങനെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് അതേപോലെ മണ്ണിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിൻസിൻ്റെ ബോട്ടിൽ അറിയാലോ നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ശരിക്കും പുറത്തുനിന്ന് പോട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ട് നമുക്കത് കഴുകി ഒന്ന് തുടച്ചെടുത്താൽ സൂപ്പറായിട്ട് കളേഴ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. വൈറ്റിലും ഉണ്ട്, അതേപോലെ അപ്പുറത്തുള്ള ആ ബ്ലൂ കളറിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ലിക്വിഡൊക്കെ വാങ്ങുമ്പോൾ ലിക്വിഡിനോടൊപ്പം ആ ബോട്ടിലിൻ്റെ ഭംഗി ഒന്ന് നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ യൂസിനൊക്കെ എടുക്കാം ചെയ്യാം കേട്ടോ. അപ്പോൾ കിച്ചണിലെ ജനലിൽ ഞാൻ സെറ്റ് ചെയ്തത് ജസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടില്ല, അല്ല അടിപൊളിയായിട്ടിരിക്കില്ല. അപ്പോൾ നമുക്കത് ഹാങ് ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നേരത്തെ കണ്ട പോലെ അങ്ങനെ ആക്കാം കേട്ടോ. എങ്ങനെ ആയാലും കിച്ചണിൽ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് നമ്മുടെ കുക്കിങ്ങിൻ്റെ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ മനസ്സിനെന്തോ ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നാറുണ്ട്. ഒന്ന് കിച്ചണിലേക്ക് വരാനോ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കാനൊക്കെ ഇങ്ങനെ മനസ്സിന് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഈ റിൻസ് ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പോട്ടാക്കിയിട്ട് ജനലിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ ഞാൻ സാധാ മണ്ണിലേക്ക് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സാണ് നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹെൽത്തി പ്ലാന്റ് എടുത്തിട്ട് ഡയറക്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി അതിങ്ങനെ അടിപൊളിയായിട്ട് വളർന്നോളൂ. ഇനിയിപ്പോൾ നമ്മൾ വെച്ച ഉടനെ തന്നെ അകത്തേക്കൊന്ന് മാറ്റരുത്, പുറത്ത് ലൈറ്റ് ഷൈഡിൽ എവിടെയെങ്കിലും വെക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. ഒരു ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ അടിപൊളിയായിട്ട് പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മൾ ബോട്ടിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഈ മണ്ണ് ഇങ്ങോട്ട് താഴേക്ക് വീകാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് കിച്ചണിലോ എവിടെ വെക്കാം അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ പോട്ടിൻ്റെ ഭംഗി ഈ ഒരു പ്ലാന്റ് വളർന്ന് നല്ല തിക്കായിട്ട് വരുമ്പോൾ ഈ പോട്ടിൽ മണ്ണ് കാണേയില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഈ മൺചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ഇതൊരു ദിവസം ഞാൻ ബീഫൊക്കെ ഉണ്ടാക്കി, പിന്നെ വന്നിട്ട് ഗ്യാസിൽ ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയപ്പോൾ അറിയാണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നപ്പോൾ പൊട്ടിപ്പോയതാണ് കേട്ടോ. അങ്ങനെ മൺചട്ടി ഇങ്ങനെ പൊട്ടിപ്പോയില്ല, അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഭംഗി കണ്ടിട്ട് കളയാനും തോന്നുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്കൊരു വേറൊരു പ്ലാന്റ് എടുത്ത് വെച്ചു, ഒരു അടിപൊളി പോട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും റിൻസ് ബോട്ടിൽ ഞാനിങ്ങനെ നമ്മുടെ ടർട്ടിൽ വൈൻ വെച്ച് നോക്കിയതാണ്. അതും ഹാങ് ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. പെരുന്നാളിൽ നിർത്തിയില്ല, അപ്പം ഞാൻ എപ്പോഴും ഓർഗാനിക് മായാസിൻ്റെ മെഹന്തിയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത്ര ഈ നട പെരുന്നാളിന് അവരെങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മെഹന്തി വേണ്ടത്. അപ്പോൾ ആ എന്ന് പറഞ്ഞപ്പോൾ അഡ്രസ്സൊക്കെ ഓൾറെഡി ഓരോ കയ്യിലുള്ളതുകൊണ്ട് എന്നെ വേഗം സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഗാനിക് മെഹന്തിയാണിത്. ഇതിന് നെയിൽ കോണും അതേപോലെ നമ്മുടെ ബ്രൈഡൽ കോണും പിന്നെ ബ്ലാക്ക് ഹെന്നയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ വാങ്ങി സെറ്റാക്കി വെച്ചാൽ പെരുന്നാളാകുമ്പോൾ നമുക്ക് വേഗം ഇടാമല്ലോ. പിന്നെ ഈ ഒരു നെയിൽ കോണ് ഒരു 2-3 പ്രാവശ്യം നമ്മൾ കയ്യിലിട്ട് കൊടുക്കണം, നെഗത്തിലിട്ട് കൊടുക്കണം. അപ്പോഴേ നല്ലൊരു ഷെയ്ഡ് കിട്ടുള്ളൂ കേട്ടോ. ആദ്യം ഒരു ഓറഞ്ച് കളർ, പിന്നെ ഒരു റെഡ് കളർ, പിന്നെ ഒരു ഡാർക്ക് റെഡ് കളർ, അങ്ങനെ അങ്ങനെയാണ് അതൊരു കളറായിട്ട് വരിക. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ബ്ലാക്ക് ഹെന്ന താല്പര്യമുള്ളവർക്ക് അതും ഇടാം കേട്ടോ. ഇത് വെള്ളമൊക്കെ ചീരുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഹെന്നയാണ്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്പർ കൊടുക്കുക, ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, അവർ അയച്ചെന്നുള്ളൂ കേട്ടോ. മുരിങ്ങയിലൊക്കെ മഴ പെയ്ത് ഞാൻ പറഞ്ഞല്ലേ പുതിയ അടിപൊളി ലീവ്സൊക്കെ നല്ല തളിരിയിൽ വന്നിട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ഉപ്പേരി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ തൊടിയിലുണ്ടാകുമ്പോൾ എന്തിനാണ് നമ്മൾ മടിച്ച് നിൽക്കുന്നത്? വേഗം ഉണ്ടാവുന്ന സമയത്ത് വേഗം വേഗം അത് പൊട്ടിച്ചിട്ട് ആ കമ്പ് അങ്ങോട്ട് ഒടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് പുതിയ ഇതുണ്ടായി വരുള്ളൂ. അപ്പം ചിലരുണ്ട് അതങ്ങനെ ഇല്ലി മാത്രം എടുത്തിട്ട് കമ്പ് അതിൽ തന്നെ വെച്ച് പോകും. അപ്പം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുള്ളൂ. എപ്പോഴും കമ്പ് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം, അപ്പോഴേ പുതിയത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആ മുരിങ്ങയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒക്കെ പറിച്ച് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ചില ദിവസം ക്ലീനിങ് ആദ്യം ചെയ്യണോ കുക്കിംഗ് ചെയ്യണോ എന്നിങ്ങനെ ഒരു കൺഫ്യൂസ് ഡൗട്ടോ. എങ്ങനെയായാലും സിറ്റൗട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം കിച്ചണിലേക്ക് പോയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് വേഗം കുക്കിങ്ങിന് നിൽക്കുകയാണ്. കുറച്ച് ക്ലീനിങ്ങോ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള കുക്കിങ്ങാണ് കുറച്ചുകൂടി ഈസി, പക്ഷേ സമയം ഉണ്ടാവില്ല. നമുക്ക് അർജൻറ്റായിട്ട് കുക്കിംഗ് തീർക്കേണ്ടതുകൊണ്ട് വേഗം ഒന്നും ചെയ്യും കേട്ടോ. അപ്പം ചൂടാ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് നല്ല മസാല ഒക്കെ പറ്റി സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അതെടുത്തിട്ട് വേഗം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ബോട്ട് അറിയാലോ, ഇൻ്റെ സാലിയുടെ ഈ ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അടിക്ക പിടിക്കുന്ന പ്രോബ്ലം ഇല്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ മൊത്തത്തിൽ ഇങ്ങനെ അസംബ്ലിക്ക് നിരത്തി പോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങനെ വേവിക്കണം കേട്ടോ. കുറേ അധികം വെച്ചാൽ കരിഞ്ഞു പോകും. എന്ന് വെച്ചാൽ ഈ പൂട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടാവുന്നതുകൊണ്ട് തന്നെ ചൂട് കിട്ടിയുള്ളതുകൊണ്ട് വേഗം റെഡി ആവും കേട്ടോ. കുക്കിംഗ് ടൈം വളരെ കുറവാണ്. പിന്നെ ഇപ്പുറത്ത് ഞാൻ കുറച്ച് ക്യാബേജും ക്യാരറ്റും ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞ് ഉപ്പേരിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ചട്ടിയിൽ ഇതാ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഈസി ആയിട്ട് നമുക്കിത് മറിച്ചിടാനും തിരിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഞാനെപ്പോഴും മീൻ മറിക്കാറ് ഈ കത്തി വെച്ചിട്ടാണ് ചെയ്യുക. ഇതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുക. ഇതേപോലെ ചട്ടികളിലൊക്കെ ആകുമ്പോൾ ഈ സ്ക്രാച്ചിൻ്റെ വിഷയം വരുന്നേ ഇല്ലല്ലോ. ഇരുമ്പ് ഇരുമ്പാകുമ്പോൾ നോ പ്രോബ്ലം. പിന്നെ നോൺ സ്റ്റിക്ക് ഐറ്റംസിലൊക്കെയാണ് സിലിക്കോണിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ചിടുക. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് തൈരില്ല, മോരാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെ തൈര് റെഡിയാക്കുന്നുണ്ടല്ലോ, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൈര് കട്ടത്തൈര് ആദ്യം വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അടിയിലാണ് നമ്മളുടെ മോരിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മോരാവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് കട്ടത്തൈരും ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നാൽ ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്കിത് എടുക്കാം കേട്ടോ. എനിക്കിത് കൂടുതൽ ഉപ്പിടാണ്ട് വെറുതെ കോരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ തൈര് അറിയാലോ നമ്മുടെ ഡൈജസ്റ്റിങ്ങിന് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ കൂടെ നമുക്ക് ഇത് കുറച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിപ്പം വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന്. ഓൾറെഡി വെള്ളരിക്ക ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മോരെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കട്ടത്തൈര് മൊത്തത്തിൽ മാറ്റിയപ്പോൾ അടിയിൽ നല്ല പുളിയുള്ള മോരാണ്, അടിപൊളി പുളി നല്ല ചൊടിയുള്ള മോരാണ്. അപ്പം തേങ്ങ ഞാൻ ചീരമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മോര് വെച്ചിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കുകയാണ്.
വെള്ളരിക്ക അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും മോരും ഒക്കെ വട കൂട്ടിയിട്ടുള്ള മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കി എടുക്കാം കേട്ടോ, അത്രേ പണിയുള്ളൂ. ഈ ഒരു മോര് വരുന്നതുകൊണ്ട് തന്നെ ഈ കറി കൂട്ടിയിട്ട് എത്ര ചോറ് വേണേലും കഴിക്കാം, അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പുളിയോടുള്ള നമ്മുടെ എന്താ പറയുക വെള്ളരിക്ക മോര് കറിയാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, നന്നായിട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഉടച്ചു കൊടുക്കാം, ഞാനിപ്പോൾ ഉടക്കണില്ല കേട്ടോ. എനിക്കിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിട്ടുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. മെഷീൻ കിച്ചണിൽ തന്നെ വെച്ചുകൊണ്ട് വാഷിങ്ങും അതേപോലെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ എവിടെ സെറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചീരമുളകിൻ്റെ വറ്റൽ മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുക്കാം. എപ്പോഴും വിചാരിക്കും വറ്റൽ മുളക് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കണം. ഇന്നിപ്പോൾ തൈരും ഉണ്ട്, പിന്നെ പച്ചക്കറിയും മീനൊക്കെ ആവുമ്പോഴാണ് ഈ വറ്റൽ മുളക് അങ്ങോട്ട് കോമ്പിനേഷൻ, അല്ലെങ്കിൽ ചിക്കനൊക്കെ ആവണമെന്ന് പിന്നെ നമുക്ക് വറ്റൽ മുളക് അതിലേക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വറ്റൽ മുളക് ഒന്ന് എന്താ പറയുക സോറി കൊണ്ടാട്ടം, കൊണ്ടാട്ടം ഒക്കെ ഒന്ന് മൊരീച്ച് വറുത്തെടുത്തിട്ട് തൈരിൽ ഇങ്ങനെ ഞെരടി എടുത്തിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു കൊതി. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇത് തന്നെയാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. കറിക്കുള്ള വറവാണ് സെറ്റാക്കുന്നത്. കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അതേപോലെ നമ്മളുടെ വറ്റൽ മുളകും ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ വെള്ളരിക്ക മോര് കറിയും വറവിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയായി, കൊണ്ടാട്ടുമായി, മീൻ ഫ്രൈ ചെയ്തതുമായി, ഉപ്പേരി ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചതുകൊണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത്, നാടൻ ലഞ്ച്. ഇനി നമുക്ക് മുരിങ്ങ താളിക്കാൻ ഓടിയുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങ എന്തായാലും പറിച്ചതല്ലേ നേരത്തിട്ട്, ഇനി അത് വെച്ച് വെച്ചാൽ അതിനിങ്ങനെ വാടിപ്പോവില്ല. അപ്പോൾ വേഗം താളിക്കാൻ നേരത്തിട്ട് മീൻ പൊടിച്ചിട്ടുള്ള ചട്ടിയിൽ നിന്ന് കംപ്ലീറ്റ് മീനിനെ എടുത്ത് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ മുരിങ്ങയൊക്കെ താളിക്കുമ്പോഴും കുറേ കറികൾക്കൊക്കെ എല്ലാത്തിനും ടേസ്റ്റ് കൂടുതൽ എപ്പോഴും കിട്ടാം നമ്മളെ ചുവന്നുള്ളിയിൽ ഒന്ന് മൊരിച്ച് വറവിട്ട് ഉണ്ടാക്കുന്ന സമയത്തിൽ. അപ്പോൾ പിന്നെ അടിപൊളി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരെണ്ണം അരിയാൻ വിട്ടുപോയിട്ട്, അതാണ് ആ സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു ഒന്ന് വാട്ടിയതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, കഞ്ഞിവെള്ളം. അപ്പോൾ എങ്ങനെ വാട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണോ, കഞ്ഞിവെള്ളം ഈ ഉള്ളിയിലേക്ക് ഒഴിച്ച് തിളച്ചതിന് ശേഷം മുരിങ്ങ ഇടുന്നതാണോ, ഏതാണ് കൂടുതൽ ടേസ്റ്റ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചിലപ്പം കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വേവിക്കാറുണ്ട്, ചില സമയത്ത് ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം കഴിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ നല്ല ടേസ്റ്റുള്ള മുരിങ്ങയാണ്, നമ്മൾ കായൊക്കെ പിടിക്കണ മുരിങ്ങയില്ല അതാണ് കേട്ടോ. അതുപോലെ കായ ഉണ്ടായിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയാണ്. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് അതും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇരുമ്പ് ചട്ടിയിലുള്ളതൊക്കെ വേഗം പാചകം കഴിഞ്ഞാൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ അലൂമിനിയം പാത്രങ്ങളിൽ നമ്മൾ മോര് വെച്ചിട്ടുള്ള കറികളൊക്കെ വെക്കുകയാണെങ്കിൽ അതും മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു ഫുഡൊക്കെ സെറ്റ് ചെയ്തു മൊത്തത്തിൽ തുടച്ചിട്ടപ്പോൾ നല്ല സമാധാനമായി. ഓൾറെഡി നമ്മൾ വീടും പരിസരമൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് കുക്കിങ്ങിന് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വേഗം പോയി ഒന്ന് ഫ്രഷായി. ഇന്നിപ്പോൾ ലോഷുണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തൈര് ഉപ്പിടാണ്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറിന്ന് ശകലം എന്തോയി, അതുകൊണ്ട് തന്നെ കറികളിലേക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിച്ചു തീരുന്നത് അറിയുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഒരുപാട് കഴിച്ചാൽ പിന്നെ എനിക്ക് ക്ഷീണമാവുമെന്ന് കരുതിട്ട് വളരെ കുറച്ച് ചോറെടുത്തിട്ട് ഇന്ന് കഴിക്കണുള്ളൂ. വിശദമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂല, കാരണം ഇന്ന് കുട്ടി നമുക്ക് എന്താ പറയുക മോളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പം ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബൈക്ക് എടുക്കുന്നില്ല, അപ്പോൾ അങ്ങനെ വെറുതെ ബസ്സിന് കാത്ത് നിന്നപ്പോൾ നമ്മളുടെ ഒരു അയൽവാസി വന്നിട്ട് എനിക്കൊരു ലിഫ്റ്റ് തന്നു. അപ്പോൾ അവരെവിടെ ഹോസ്പിറ്റലിൽ പോവുകയാണ്, അപ്പോൾ പോണ വഴി നമ്മളെ സ്കൂളിൻ്റെ അവിടെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക ഒരു ലക്കിനൊരു ലിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ എളുപ്പത്തിൽ സ്കൂളിലെത്തി. അപ്പോൾ അതാ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലിൽ പോവാണ് വൈഫിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആ വഴി പോയി, ഞാനവിടെ ഇറങ്ങി. അപ്പോൾ അതാ മക്കളൊക്കെ സ്കൂൾ വിട്ടിട്ടുണ്ട് കേട്ടോ. 3:30 മീറ്റിംഗ് വെച്ചിട്ടുള്ളത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്കും സുഖമാണ്, രാവിലത്തെ പണികളും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി മീറ്റിങ്ങിന്. മറ്റേത് 2 മണിക്കോ 1 മണിക്കോ നോക്കുമ്പോൾ നമുക്ക് നല്ല ടാസ്ക്കാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ അതൃപ്തി പിടിച്ചിട്ട് ഓടി വരണം. മക്കൾക്കായാലും ക്ലാസ് നഷ്ടപ്പെടുന്ന വിഷയം വരില്ല. 1 മണിക്കും 2 മണിക്കൊക്കെ മീറ്റിംഗ് വെക്കുമ്പോൾ മക്കളെ പീരീഡ്സ് ഒക്കെ നഷ്ടപ്പെടും.
അപ്പൊ 3:30 മണിക്ക് മീറ്റിംഗ് വെക്കാൻ തോന്നിയതിൽ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ട്. ചില സ്കൂളിലൊക്കെ 10 മണിക്കൊക്കെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അന്നത്തെ ദിവസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ക്ലാസ് നഷ്ടപ്പെടുകയാണ്. പിന്നെ 10 മണിക്കൊക്കെ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ ആവശ്യത്തിന് മീറ്റിങ്ങിന് പങ്കെടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഓടുന്ന ഓട്ടം അതൊക്കെ അറിയുമ്പോൾ ഇതെന്ത് കൊണ്ടും അടിപൊളിയാണ്, ബെറ്ററാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഈ സമയം നിശ്ചയിച്ച നമ്മുടെ സ്കൂൾ അധികൃതർക്കും എച്ചമ്മിനൊക്കെ ഞാൻ എൻ്റെ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. 10-ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, വിശദമായിട്ടുള്ള PTA മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. മക്കളുടെ കാര്യങ്ങൾ അവരെ എന്താ പറയുക നല്ല എഡ്യൂക്കേറ്റഡ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഫുൾ A+ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം നോക്കുക, കുട്ടികളും നോക്കുക, അധ്യാപകരും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം 5:50 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോളും നേരെ കൊണ്ടോട്ടി വിട്ടു. കുറച്ച് കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ് ചെയ്യാനുണ്ടായിരുന്നു. പെരുന്നാളായില്ലേ, ഇനിയിപ്പോൾ അതിന് വേറൊരു ഇറക്കം ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസും ലുലുബിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി ഒക്കെ ഒന്ന് സെറ്റാക്കി. പെരുന്നാളിൻ്റെ അന്ന് നമുക്കൊരു അടിപൊളിയാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഉച്ചക്കൊച്ചിരി ചോറ് വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പും പോയക്കും ക്ഷീണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പോയിട്ട് നല്ലൊരു ചായയും കടിയൊക്കെ കുടിക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ പെരുന്നാൾക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സും ഓർണമെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ഇൻഷാല്ലാ ഉടനെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിലേക്കും എല്ലാവരോടും ബൈ ബൈ, താങ്ക് യു.